ആഹാബിന്റെ മക്കളും യഹോശഫാത്തിന്റെ മക്കളും. പ്രിയ കൂട്ടുകാരെ, ഇസ്രായേലിൽ ആഹാബിന്റെ മകനായ അഹസ്യാവ് മരിക്കുകയും പകരം ആഹാബിന്റെ തന്നെ മറ്റൊരു മകനായ യഹോരാം രാജാവാകുകയും അതേസമയം യഹൂദയിൽ യഹോശഫാത്തിന് ശേഷം അവന്റെ മകനായ യഹോരാം രാജാവാകുകയും ചെയ്ത ഇടത്തല്ലേ നമ്മുടെ കഴിഞ്ഞ കഥ നിർത്തിയത്. ഇന്നത്തെ കഥയിൽ ഈ രണ്ട് രാജ്യങ്ങളിലെയും ചില വിശേഷങ്ങൾ നമുക്ക് നോക്കാം. യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ 18-ാം ആണ്ടിലാണ് ആഹാബിന്റെ മകനായ യഹോരാം ഇസ്രായേലിന് രാജാവായത്. ഈ യഹോരാമിന്റെ സഹോദരിയും ആഹാബിന്റെ മകളുമായ അതല്യയായിരുന്നു യഹോശഫാത്തിന്റെ മകനായ യഹോരാമിന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വളരെ നല്ല സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്നു. യഹോശഫാത്ത് യഹൂദയ്ക്ക് രാജാവായിരുന്ന സമയത്ത് തന്നെ അവന്റെ മകനായ യഹോരാമും യഹൂദയിൽ രാജാവായിരുന്നു. യഹോശഫാത്തിന് യഹോരാമിനെ കൂടാതെ വേറെയും മക്കളുണ്ടായിരുന്നെങ്കിലും രാജത്വം ആദിജാതനായ യഹോരാമിന് കൊടുത്തു. മറ്റു മക്കൾക്കൊക്കെ വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. പക്ഷേ തനിക്ക് ലഭിച്ച രാജത്വത്തിൽ തൃപ്തിപ്പെടാൻ യഹോരാം തയ്യാറായിരുന്നില്ല. തന്റെ ഭാര്യയും വിഗ്രഹാരാധിയുമായ അതല്യയുടെ സ്വാധീനം യഹോരാമിനെ തന്റെ പിതാവായ യഹോശഫാത്തിന്റെ വഴികളിൽ നിന്ന് മാറ്റി. അവൻ ആഹാബ് ഗ്രഹം നടന്ന വഴികളിലൂടെ നടക്കാൻ താല്പര്യപ്പെട്ടു. അവൻ തന്റെ അപ്പന്റെ രാജ്യത്തുമേറ്റ് തന്നെ തന്നെ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി. യഹൂദയെ തെറ്റിച്ച് യെരുശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി. അവൻ ഈ പാപങ്ങളെയൊക്കെ ചെയ്തപ്പോഴും ദാവീദിനോട് ചെയ്ത തന്റെ വാഗ്ദാന നിമിത്തം ദൈവത്തിന് അവനെ പെട്ടെന്ന് നശിപ്പിക്കാൻ മനസ്സു വന്നില്ല. എന്നാൽ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ യഹോവ ഫെലിസ്തീരുടെയും കൂശ്യരുടെയും സമീപത്തുള്ള അറബികളുടെയും മനസ്സ് യഹോരാമിനെതിരായി ഉണർത്തി. അവർ യഹൂദയിലേക്ക് വന്ന് അതിനെ ആക്രമിച്ച് രാജധാനിയിൽ കണ്ട സകല വസ്തുവകകളെയും അവന്റെ പുത്രന്മാരെയും അവന്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. അവന്റെ ഇളയ മകനായ യഹോവഹാസ് അഥവാ അഹസ്യാവല്ലാതെ ഒരു മകനും ശേഷിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കുടലിൽ ഒരു പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു. കാലക്രമേണ 2 വർഷം കഴിഞ്ഞിട്ട് ദീനത്താൽ അവന്റെ കുടൽ പുറത്ത് ചാടി അവൻ കഠിന വ്യാധിയാൽ മരിച്ചു. അവൻ 8 വർഷം യെരുശലേമിൽ വാണു എങ്കിലും ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി. യെരുശലേം നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവെ അവന് പകരം രാജാവാക്കി. അവൻ തന്റെ അപ്പനായ യഹോരാമന്റെ വഴികളിൽ തന്നെ നടന്നു. ദുഷ്ടത പ്രവർത്തിക്കാൻ അവന്റെ അമ്മയായ അതല്യ അവൻ ആലോചനക്കാരുതിയായിരുന്നു. അവൻ തന്റെ അമ്മയുടെ സഹോദരനും ഇസ്രായേലിന്റെ രാജാവുമായ യഹോരാമിന്റെ കൂടെ അരാം രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ ഗിലയാദിലെ രാമോത്തിലേക്ക് പോയി. അവിടെ വെച്ച് യഹോരാമിന് കഠിനമായി മുറിവേറ്റു. അതിന്റെ ചികിത്സകൾ ചെയ്യേണ്ടതിന് അവൻ ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയി. തുടർന്ന് രോഗിയായ യഹോരാമിനെ കാണാൻ അഹസ്യാവ് പിന്നീട് ഒരു ദിവസം ഇസ്രയേലിലേക്ക് ചെന്നു. ഇതേ സമയം ഏലിയാവിന്റെ ശിഷ്യനും പ്രവാചകനുമായ എലീശ തന്റെ ഗുരു തന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം നിർവഹിക്കുവാൻ തന്റെ ശിഷ്യനെ ഗിലയാദിലെ രാമോത്തിലേക്ക് അയച്ചു. ആ പ്രവാചക ശിഷ്യൻ രാമോത്തിലേക്ക് ചെന്നപ്പോൾ ആഹാബിന്റെ പടനായകന്മാർ അവിടെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. അവൻ അവർക്കിടയിൽ നിന്ന് യേഹു എന്നയാളെ വിളിച്ച് ഉൾമുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന തൈലം അവന്റെ തലയിൽ ഒഴിച്ച് യഹോവയുടെ അരുളപ്പാടനുസരിച്ച് അവനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു. ആഹാബ് ഗ്രഹത്തോടുള്ള യഹോവയുടെ പ്രതികാരം നിർവഹിക്കേണ്ടതിനാണ് യഹോവ യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്തത്. അതിനുശേഷം
പ്രവാചക ശിഷ്യൻ അവിടെ നിന്ന് വാതിൽ തുറന്ന് ഓടിപ്പോയി. തുടർന്ന് യേഹുവിനെ ഇസ്രായേലിന് രാജാവായി യഹോവ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞ് ആഹാബിന്റെ മറ്റുള്ള ഭൃത്യന്മാർ കാഹളം ഊതി യേഹു രാജാവായി എന്ന് പറഞ്ഞു. വേഗത്തിൽ തന്നെ യേഹു ഇസ്രായേൽ രാജാവായ യഹോരാമിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി. അവൻ രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. യഹോരാം തന്റെ ചികിത്സയിൽ അവിടെ കിടക്കുകയായിരുന്നു. കൂടെ അവനെ കാണാൻ വന്ന യഹൂദ രാജാവായ അഹസ്യാവും ഉണ്ടായിരുന്നു. യേഹു വരുന്നു എന്നറിഞ്ഞ യഹോരാമും അഹസ്യാവും അവനെതിരെ വന്നു. എന്നാൽ യേഹു വില്ലു കുലച്ച് യഹോരാമിനെ എയ്തു. അമ്പ് അവന്റെ ഹൃദയം തുളച്ച് മറുപുറം കടന്നു. അങ്ങനെ യഹോരാം മരിച്ചു. ഇത് കണ്ടിട്ട് യഹൂദ രാജാവായ അഹസ്യാവ് ഉദ്യാനഗ്രഹത്തിന്റെ വഴിയായി ഓടിപ്പോയി. യേഹു അവനെ പിന്തുടർന്ന് അവനെയും കൊന്നു. അവിടം കൊണ്ട് യേഹുവിനെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തം തീർന്നിരുന്നില്ല. അവൻ ഈസബേലിന്റെ അരമനയിലേക്കും ചെന്നു. യേഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈസബേലിന്റെ ഭൃത്യന്മാരായ ഷണ്ണന്മാർ അവളെ കിളിവാതിലിൽ കൂടി താഴെ തള്ളിയിട്ടു. യഹോവ തിഷ്പിനായി ഏലിയാവ് മുഖാന്തരം അരളി ചെയ്ത വചനം അങ്ങനെ നിവൃത്തിയായി. ആഹാബിന് വേറെയും 70 പുത്രന്മാർ ശമര്യയിൽ ഉണ്ടായിരുന്നു. യേഹുവിന്റെ കൽപ്പനയാൽ ആഹാബിന്റെ പുത്രപാലകന്മാർ അവരെയും കൊന്നുകളഞ്ഞു. അങ്ങനെ ആഹാബിന്റെ ഗ്രഹത്തിൽ ആരും ശേഷിക്കാതെ വണ്ണം എല്ലാവരെയും യേഹു സംഹരിച്ചു. യഹൂദ രാജാവായ അഹസ്യാവ് വെറും 1 വർഷം മാത്രമാണ് യഹൂദയെ ഭരിച്ചത്. അവൻ ഭരണം തുടങ്ങിയപ്പോൾ അവൻ 22 വയസ്സായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അഹസ്യാവും മരിച്ചതിനാൽ അവന് ശേഷം രാജ്യത്വം ഏറ്റെടുക്കാൻ ശക്തിയുള്ള ആരും യഹൂദയിൽ അവന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല. അഹസ്യാവ് വിട്ടിട്ടു പോയ സിംഹാസനത്തിൽ ആരാണിരുന്നതെന്നും ഒരു പുതിയ കുടുംബത്തിൽ നിന്ന് വന്ന് ഇസ്രായേലിന്റെ രാജാവായി തീർന്ന യേഹു കാഴ്ചവെച്ച ഭരണം എങ്ങനെയുള്ളതായിരുന്നെന്നും അടുത്ത കഥയിൽ നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.